ഇപ്പം ഞാൻ പയറ്റിൻ്റെ ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളെ പയറിൻ്റെ ഇലയാണ് ഇതൊക്കെ. നമ്മളിങ്ങനെ എടുത്ത് ഇത് പിന്നെ വെള്ളത്തിലിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ നമുക്ക് ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കൂടി കൈയെടുക്കണം. ഇതിങ്ങനെ മൂന്നായിട്ടാണ് എടുക്കുക. പയറ്റിൻ്റെ ഇല നമ്മൾ നുള്ളിയെടുക്കാറ്. ഇനി ഇതിങ്ങനെ ആഞ്ഞു വെച്ചതിൻ്റെ ശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ടിത് നമുക്ക് കംപ്ലീറ്റും കട്ട് ചെയ്തെടുക്കണം. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നതിന് ശേഷം നല്ലവണ്ണം വെള്ളത്തിൽ കൈയെടുക്കാം. എൻ്റെ ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഞാൻ സാധാരണ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിലടിപ്പിക്കാറാണ് ചെയ്യാറ്. അതിന് ശേഷം നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് പോയി നല്ലവണ്ണം അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലവണ്ണം കഴുകി എടുത്തിട്ട് വരാം. കഴുകിയിട്ട് നമുക്കിതേപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് തന്നെയാണ് എടുത്തു വെക്കേണ്ടത്. അപ്പോൾ നല്ലവണ്ണം വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പക്ഷേ ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല. ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാണ്ട് അപ്പോൾ നമുക്ക് ഉപ്പും എരിവൊക്കെ അപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഗ്യാസുമ്മല് വെച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓണാക്കി കൊടുക്കാം. ഇതൊന്ന് തളിച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഇത് മൂടി കൊടുക്കാം. ഇപ്പോൾ തളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു ഈ കുക്കർ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വിസിലിട്ട് കൊടുക്കാം. ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അതിന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി. അതിനുശേഷം നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് വിസിലടിക്കട്ടെ. ഇപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ തുറന്ന് നോക്കാം. ഇത് നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം പൊയ് നല്ലവണ്ണം പൊയിഞ്ഞെടുക്കണം. എത്രക്കും നിങ്ങൾക്ക് മുറുക്കി പൊയിഞ്ഞെടുക്കാൻ പറ്റുന്നു അത്രക്കും ഇതിൻ്റെ വെള്ളം കളയണം. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പൊയിഞ്ഞെടുക്കാം. നമുക്കിത് കംപ്ലീറ്റും പിച്ചെടുക്കും ഇങ്ങനെ ഇതാക്കിയെടുക്കണം. അതിൻ്റെ കൂട്ടം തന്നെ നമുക്കിതിലേക്കുള്ള കൂട്ടു റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇതിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഉപ്പ് വെളുത്തുള്ളി
ചെറിയ ഉള്ളി, പച്ചമുളക്, എരിവും ഉപ്പും നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിൽ ഞാൻ നമ്മൾ ഇടുന്ന അളവ് നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചെറിയ ചീരകം വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക. ഞാനിത് പിന്നെ അടുപ്പത്ത് വെക്കാത്തത് കൊണ്ട് ചെറിയ ചീരക ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് വരാം. അധികം അരക്കേണ്ട ആവശ്യമില്ല, ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചിട്ടുള്ളത് നല്ലോണം ചതച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്, അരച്ചിട്ടില്ല. ഇത് നമുക്ക് പയറ്റിൻ്റെ ഇല പുഴുങ്ങി അതിലെ വെള്ളമെല്ലാം പുഴിഞ്ഞെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങയും കൂടി ഇതിൽ ഇട്ട് ചതച്ച് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് അനുസരിച്ചുള്ള അളവിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലവണ്ണം ഇങ്ങനെ വേറെടുത്തതിന് ശേഷം മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ മിക്സ് ചെയ്യുമ്പോൾ അതിലുള്ള പാലെല്ലാം പുറത്തേക്ക് വരണം. എന്നിട്ട് ഈ എലമ്പല് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ പച്ച തേങ്ങ എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പുഴിഞ്ഞുമ്പോൾ അതിൽ നിന്ന് തേങ്ങൻ്റെ നീരെല്ലാം പുറത്തേക്ക് വരുന്ന കോലത്തിൽ നല്ലവണ്ണം അമർത്തി ഇങ്ങനെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മളിതിൽ ഉപ്പുണ്ടാന്ന് നോക്കണം. ഇനി നമ്മളിത് അടുപ്പത്ത് വെക്കൂല, ഇതേപോലെ തന്നെയാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഈ സമയത്ത് ഉപ്പുണ്ടാന്ന് നോക്കിയതിന് ശേഷം ഉപ്പില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഉപ്പും എരിവും നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഞാൻ മുളകിൻ്റെ എണ്ണം പറയാത്തത്. ഇത് കറക്റ്റായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം, ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് എഴുതാൻ മറക്കരുത്. താങ്ക്സ്.